നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം പറയുമ്പം എന്താണ് ഹൈഡ്രോപോണിക്സ്? ഒറ്റ വാക്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോയിൽലെസ് ഫാമിംഗ് ടെക്നിക്, ഒരു മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന പുതിയൊരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അക്വാപോണിക്സിലാണെങ്കിൽ നമ്മൾ അക്വാപോണിക്സിൽ വളരുന്ന ഒരു ചെടിക്ക് അതിനുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നത് മീൻ്റെ വേസ്റ്റിൽ നിന്നാണ്. മീൻ്റെ വേസ്റ്റിന് വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളും മറ്റ് മൈക്രോ ഓർഗാനിസംസും എല്ലാം തന്നെ പ്രോസസ്സ് ചെയ്ത് അതിനെ ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ആ ചെടിക്ക് ആവശ്യമായ മൈക്രോയും മൈക്രോ എലമെൻസും ആക്കി മാറ്റുന്നു. ആ രീതിയിലാണ് അക്വാപോണിക്സിൽ ചെടികൾക്ക് പോഷണം ലഭിക്കുന്നത്. എന്നാൽ ഹൈഡ്രോപോണിക്സിലാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇത് സപ്ലൈ ചെയ്യുകയാണ്. അതായത് വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അതിൽ ഈ മൈക്രോ എലമെൻസും മൈക്രോ എലമെൻസും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. അത് സൊല്യൂഷൻ്റെ രൂപത്തിലാക്കി ചെടികളുടെ വേരുകളിലേക്ക് സപ്ലൈ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വാട്ടർ സോല്യൂബിൾ ആണ്. അപ്പോൾ നമുക്ക് പൗഡറായിട്ട് മേടിക്കാൻ നമുക്ക് അവൈലബിൾ ആണ്, പുറത്ത് മേടിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. പറയുന്ന നമുക്ക് ചെടിക്ക് ആവശ്യമായ ഒപ്റ്റിമം കോൺസെൻട്രേഷനിൽ, അതായത് ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ, അതായത് ഒപ്റ്റിമം പി എച്ചിലാണ് നമ്മൾ ഇത് സപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ചെടികളുടെ റൂട്ട്സിലോട്ട്. അപ്പോൾ ചെടികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ പറയുന്ന, നമ്മൾ സോയിൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടി വളരെ വേഗത്തിലും വളരെ ഫാസ്റ്റായിട്ടും വളരെ വേഗത്തിലും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുമാണ് ചെടികൾ വളരുന്നത് ഹൈഡ്രോപോണിക്സിൽ. അതുപോലെ തന്നെ അതും ഇത്രയും രീതിയിൽ കറക്റ്റ് ഒപ്റ്റിമമായിട്ട് നമ്മളിതിനെ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഹാർവസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സോയിൽ, നമ്മൾ കൺവെൻഷനലായിട്ട് കൃഷി ചെയ്യുന്ന സോയിലിൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഹാർവസ്റ്റ് കിട്ടുന്നു. ഹൈഡ്രോപോണിക്സിൽ തന്നെ വിവിധ തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. വിത്ത് സിസ്റ്റം, NFT, ന്യൂട്രിയൻ്റ് ഫ്ലോ ടെക്നിക്ക്, ഡീപ്പ് വാട്ടർ കൾച്ചർ, ഡീപ്പ് ഫ്ലോ ടെക്നിക്ക് തുടങ്ങിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. ഈ ഏതൊക്കെ ടെക്നിക്സ് ആയിരിക്കും, ടെക്നിക്സിൻ്റെ എല്ലാ എയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റൂട്ട്സിലേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ന്യൂട്രിയൻസ് എത്തിക്കുക എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രോപോണിക് സെറ്റപ്പ് വഴി നമുക്ക് വെർട്ടിക്കലായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നു, വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാൻ കഴിയുന്നു, ഹൊറിസോണലായിട്ട് ചെയ്യാൻ കഴിയുന്നു, കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഈ സംഭവത്തിനുണ്ട്. നമുക്ക് ഇൻഡോറായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതായത് റൂമിനകത്ത് വെച്ച് വളർത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഔട്ട്ഡോറും ചെയ്യാം. ഔട്ട്ഡോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു മഴമറ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്രീനറി ഷെയ്ഡ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ബെനിഫിറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലെസ് സ്പേസിൽ നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ കഴിയുന്നു. അത് ലെസ് സ്പേസ്, അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ വെച്ച് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗ്രോ ബാഗ് എടുത്ത ഒരു ബാൽക്കണിയിൽ പോയിരുന്നു കൃഷി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ വെള്ളം അതിന് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഹൈഡ്രോപോണിക്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ ഇത് ഹാർവസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊരു ബെനിഫിറ്റാണ്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, എല്ലാ പ്ലാന്റ്സും തന്നെ ഹെൽത്തി ആയിട്ടുള്ള. പിന്നെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ വരുന്ന ഫംഗസ്, ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് മണ്ണ് വരാത്തതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നുമില്ല. ഒരേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, അതായത് കുറഞ്ഞ സ്പേസിൽ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി എല്ലാ സെറ്റപ്പുകൾക്കും അതിൻ്റേതായ ഡ്രോ ബാക്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. സോയിലിൽ കൃഷി ചെയ്യുന്ന പോലെയല്ല ഇതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ്. നമ്മൾ എക്യുപ്മെൻറ്റ്സ്, പൈപ്പ് ആയാലും അല്ലാതെ ഓരോ മോട്ടർ പൈപ്പ്, ഫിൽറ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മേടിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് കൺവെൻഷണൽ കൃഷി രീതിയെക്കാട്ടി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് നോളജ് തന്നെ ഉണ്ടായിരിക്കണം. അതായത് TDS മീറ്റർ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ PH സ്ട്രിപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ PH മീറ്റർ യൂസ് ചെയ്യുക, അപ്പോൾ കറക്റ്റ് സമയത്ത് മോട്ടർ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, പമ്പ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അത് റീപ്ലേസ് ചെയ്യുക, അപ്പോൾ ടൈമർ സെറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് നോളജ് വേണം ഈ ഒരു സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു കൃഷി രീതിയല്ല. കാര്യം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടാണ് ഫെർട്ടിലൈസർ എല്ലാം ഇതിന് കൊടുക്കുന്നത്. അതായത് ഈ ന്യൂട്രിയൻറ്റ്സ് എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അതാണ് ഇവയ്ക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെസ്റ്റിസൈഡ്സ് ഇതിൽ എന്ത് തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികളോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൈവ കീടനാശിനി യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. പിന്നെ കീടനാശിനിയുടെ ഉപയോഗം ഇതിനകത്ത് വരാറില്ല. കാര്യം ഇത് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡോർ ആണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മഴമറയ്ക്കുള്ളിൽ ചെയ്യുക എന്നുണ്ടെങ്കിലും കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജൈവ കീടനാശിനികൾ യൂസ് ചെയ്യുക.